பரிசுத்தராய சகலருமே മാർച്ച് 17 വിശുദ്ധ പാട്രിക് മെത്രാണ്. അയർലൻഡിലെ അപ്പോസ്തോലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലാൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധപട്ടിണിയായി കഴിഞ്ഞു. അടിമത്തം കഴിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കപ്പൽ കൂലി കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പലിറങ്ങിയ ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടി വന്നു. പാട്രിക്കിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും ഭക്ഷണം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റു യാത്ര ചെയ്തു. ഫ്രഞ്ച് തീരത്തുള്ള ലെറിൻസിൽ അദ്ദേഹം കുറേ പഠിച്ചു. ഓക്സോർ എന്ന പ്രദേശത്ത് 15 വർഷം ചെലവഴിച്ചു. 43-ാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലിക ബാലന്മാർ തൻ്റെ നേർക്ക് കൈനീട്ടുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. എരിയുന്ന തീഷ്ണതയോടെ പാട്രിക് അയർലൻഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമെത്തി അനേകരെ മനസ്സാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ നിയമിച്ചു. കന്നികളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന കോർട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു. പലരെയും അടിമകളായി വിറ്റു. പാപിയും അജ്ഞനുമായ പാട്രിക് എന്ന് സ്വയം സംബോധന ചെയ്തുകൊണ്ട് കോർട്ടിക് രാജാവിന് അദ്ദേഹം കത്തയക്കുകയുണ്ടായിരുന്നു. ആർദ്രമായ സ്നേഹത്തെ സ്പഷ്ടമാക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത്. 433-ൽ ഉയർപ്പ് ഞായറാഴ്ച ഷംറോക്ക് മരത്തിൻ്റെ ത്രിതള പത്രം ഉപയോഗിച്ച് പരിശുദ്ധത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കേണാൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതോടെ അയർലൻഡിൻ്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിൻ്റെ മധ്യസ്ഥനുമാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ അയർലൻഡിൽ ദേശീയ ഉത്സവമാണ്. വിചിന്തനം: വിശുദ്ധ പാട്രിക്കിൻ്റെ മധ്യസ്ഥത അയർലൻഡിൻ്റെ വിശ്വാസം ആദിമ ശതാബ്ദത്തിൽ എന്ന പോലെ ഇന്നും സജീവമാണ്. വിശുദ്ധരായ സകലരുമേ.